സമൂഹത്തിൽ വലിയ തോതിൽ കോവിഡ് വ്യാപനം സംഭവിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് രോഗികളുടെ എണ്ണം ഇരട്ടിയാകാനെടുക്കുന്ന സമയം പത്ത് ദിവസത്തിനും താഴെയായി വ്യാപനം തടയാൻ പരമാവധി പരിശോധന നടത്തി രോഗികളെ മാറ്റിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ എത്രയധികം പേരെ പരിശോധിക്കുന്നുവോ അത്രയും കൂടുതൽ പേർക്ക് രോഗമെന്നതാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഒരാളിൽ നിന്ന് രണ്ടോ മൂന്നോ പേരിലേക്ക് രോഗം പടർന്നിരുന്ന ആറിനോട്ടിപ്പോൾ ശരാശരി നാലായി എന്നതും ആശങ്ക ശക്തമാക്കുന്നു തുടക്കം മുതൽ ആരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെട്ട പരമാവധി പരിശോധന എന്ന തന്ത്രം ഏറ്റവും ഒടുവിലാണ് സർക്കാർ പുറത്തെടുത്തത് ഒരു ലക്ഷം പേരെ പരിശോധിച്ചാൽ പതിനയ്യായിരത്തിന് മുകളിലാണ് രോഗികളുടെ എണ്ണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നേയില്ല രോഗികളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും രോഗം ഗുരുതരമാകുന്നവരുടെ എണ്ണവും മരണവും കൂടിയേക്കാം ഇപ്പോൾ തന്നെ മിക്ക ആശുപത്രികളിലും ഐ സിയു കിടക്കകൾ ഇല്ലാത്ത സാഹചര്യമാണ് ഗുരുതരാവസ്ഥയിൽ കൂടുതൽ രോഗികളെത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ജനിതക മാറ്റം വൈറസാണ് രോഗവ്യാപനത്തിന് കാരണമെന്ന് കണ്ടെത്തിയാലും ചികിത്സയിലും പ്രതിരോധത്തിലും വലിയ മാറ്റമൊന്നും വരുത്താനില്ല എന്നതാണ് യാഥാർത്ഥ്യം രോഗം പെട്ടെന്ന് ബാധിക്കാനിടയുള്ള വിഭാഗങ്ങളെ പരമാവധി വേഗത്തിൽ വാക്സിൻ എടുപ്പിച്ച് പരമാവധി പ്രതിരോധത്തിലേക്ക് എത്താമെന്ന് കരുതുമ്പോൾ വാക്സിൻ ക്ഷാമം തിരിച്ചടിയാണ് അതീവ ഗുരുതരാവസ്ഥയിലാകുന്ന രോഗികൾക്ക് നൽകുന്ന റെംഡെസിവർ ഉൾപ്പെടെ മരുന്നുകൾക്കുള്ള ക്ഷാമവുമുണ്ട് കേരളത്തിൽ എന്നാൽ വലിയ തോതിൽ ഗുരുതര രോഗികൾ കൂടിയാൽ നൽകാനുള്ള ഓക്സിജൻ സ്റ്റോക്ക് ഉണ്ട് എന്നത് ആശ്വാസമാണ് న్యూస్ డెస్క్ కేరళ కౌముది